ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമദാൻ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ റമദാനിലോട്ട് ഇനിയും കുറേ ടൈം ഉണ്ടല്ലോ, പിന്നെന്താ ഇത്ര നേരത്തെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ എന്ന് നിങ്ങൾ വിചാരിക്കണുണ്ടാവും. വേറെ ഒന്നുമല്ല, എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ചെയ്ത് വീഡിയോ ഇട്ടെങ്കിലല്ലേ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ഒന്നുകൂടെ ഈസി ആക്കാനും നല്ല നീറ്റ് ആക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ എൻ്റെ വീടിൻ്റെ ഫുൾ ഡീപ്പ് ക്ലീനിങ് കാണിക്കണില്ല, അതൊക്കെ കൂടെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത് ആയി പോട്ടെ വീഡിയോ. ഇതിൻ്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ക്ലീനിങ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ബെഡ്റൂമിൽ നിന്നാണ്. ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബെഡ്റൂമിൽ നിന്ന്. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും എനിക്ക് കാര്യമായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. അനുവിൻ്റെയും നൈഷുവിൻ്റെ ഒക്കെ ഫ്രോക്ക് ആങ്കറിൽ ഇതുപോലെ തൂക്കിയിടാനുള്ള ഒരു സ്പേസ് അലമാരിയിൽ ഇല്ലാത്തത് കാരണം ഞാൻ പുറത്ത് ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ ഇതൊക്കെ തൂക്കിയിടാറ്. കാരണം അലമാരിയിൽ അത് നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രോക്കൊക്കെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് ഒരു ചീത്ത സ്മെല്ലും അല്ലെങ്കിൽ പൂപ്പൽ പിടിക്കുക അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് പുറത്ത് ഇങ്ങനെ തൂക്കിയിടാറാണ്. ഇങ്ങനെ തൂക്കിയിടുമ്പോഴും പ്രശ്നമാണ് കേട്ടോ, കുറേ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അതിൽ പൊടി പിടിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അലമാരിയിൽ മടക്കി വെക്കണേക്കാൾ ഒന്നുകൂടെ ബെറ്റർ ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നുള്ള ആദ്യ പരിപാടി എന്താണെന്നറിയോ, ആ റൂമിലുള്ള ജനാലകൾ മൊത്തം തുറന്നിട്ടിട്ട് പുറത്തുനിന്നുള്ള ആ ഒരു ശുദ്ധവായു ആദ്യം അകത്തോട്ട് കയറ്റണം. അപ്പം തന്നെ ഒരു പ്രത്യേക ഉന്മേഷം കിട്ടും കേട്ടോ. അപ്പം ഇനി നമുക്ക് ആദ്യം തന്നെ മാറാല തട്ടിക്കൊണ്ട് തുടങ്ങാം. എനിക്ക് മാറാലത്തട്ടി ഉപയോഗിക്കുമ്പോൾ ദാ ഈ ഒരു ടൈപ്പ് മാറാലത്തട്ടി ഉപയോഗിക്കാനാണ് കേട്ടോ ഒന്നുകൂടെ ഈസി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും തോന്നിയത്. എൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ടൈപ്പ് മാറാലത്തട്ടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ ഒരു കോർണറിലുള്ള മാറാലൊക്കെ അത് വെച്ചിട്ട് തട്ടുന്ന ടൈമിൽ ആ കോർണറിൽ തന്നെ മാറാല പറ്റിപ്പിടിച്ചിരിക്കണ പോലെ തോന്നും. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ഇതാവുമ്പോൾ ഈസിയാണ് കേട്ടോ. ഈ ഒരു ഷേപ്പിലുള്ള മാറാലത്തട്ടിയാണ് നല്ലത് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന എൻ്റെ കയ്യിലുള്ള ഈ ഒരു മാറാലത്തട്ടി പക്ക ലോക്കലാണ്. ഇതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇതിൻ്റെ ക്വാളിറ്റി ഉള്ളത് എനിക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം കിട്ടിയത് വെച്ച് ഞാനിവിടെ പോകുന്നതേനു. എന്തായാലും ഈ ഒരു ഷേപ്പിലുള്ള മാറാലത്തട്ടി നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള മാറാലത്തട്ടിനേക്കാൾ ഒന്നുകൂടെ ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്, ഒന്നുകൂടെ സ്പീഡിൽ മാറാല തട്ടിക്കളയാനും കഴിയും. അതേപോലെ മറ്റേതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടെ നീറ്റായിട്ട് ചെയ്യാനും പറ്റുക. അങ്ങനെ ആദ്യം ഞാൻ നാല് ചുമരിലുള്ള മാറാലിയും പൊടിയൊക്കെ തട്ടി. പിന്നെ ഫാന് ഇപ്പോൾ ഈ ലാസ്റ്റൊക്കെ വന്ന ടൈമിലാണ് കേട്ടോ പുതിയത് മാറ്റി വെച്ചത്. അതുകൊണ്ട് അതിലധികം പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജനാലയിലും അതുപോലെ അലമാരൻ്റെ കോർണറിലുള്ള പൊടിയൊക്കെ തട്ടി. റൂമിലുള്ള പൊടി തട്ടലും മാറാല തട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എല്ലായിടം ഒന്ന് വെള്ളം നനച്ച് തുടച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ടവല് ഈടായിട്ട് ഞാൻ ആമസോണിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, ഒരു മൈക്രോ ഫൈബർ ഡിഷ് ക്ലോത്താണ് കേട്ടോ. ഇത് കയ്യിൽ കിട്ടിയ പാടെ തന്നെ ആൺകുട്ടി നൈഷും ഓരോ എണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ടവലായിട്ട് യൂസ് ചെയ്യാനും നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ ഇത് അവർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേറെ രണ്ടെണ്ണം കിച്ചണിലോട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ കിച്ചണിലോട്ട് എടുത്തിട്ടുണ്ട്, ബാക്കി രണ്ടെണ്ണം ഏതായാലും മക്കൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ക്ലീനിങ്ങിനായിട്ട് ഞാൻ രണ്ട് ടവൽ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം നനച്ച് തുടക്കാൻ വേണ്ടിയിട്ടും മറ്റേത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ആ നനഞ്ഞ ഭാഗം ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടും. പിന്നെ കംഫർട്ട് എടുത്തിട്ടുണ്ട്, അതേപോലെ നമ്മളെ സ്പ്രേ ബോട്ടിൽ, പിന്നെ ഇതാ ചെറിയൊരു ലൈസോളിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബെഡിലുള്ള വിരി ഓൾറെഡി അലക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. കാരണം ബെഡിക്ക് പൊടിയും കാര്യങ്ങളൊന്നും ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഈ കട്ടിലൊന്ന് വലിച്ച് നീക്കണം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെ പെട്ടെന്നൊന്നും നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് സ്പീഡപ്പ് ആക്കിയതുകൊണ്ടാണ് നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നിയത്. കുറേ ടൈം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വലിച്ച് നീക്കിയെടുക്കാൻ. ഈ കട്ടിൽ ഇതുപോലെ ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഡെയിലി അതിൻ്റെ താഴ്ഭാഗം ക്ലീൻ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഈ ഒരു ഷെൽഫ് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ബ്രഷ് ഇട്ടിട്ട് വലിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള പൊടി കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. നോമ്പിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആയാലും ഇപ്പം എനിക്ക് തന്നെ ഒരേ ഒരു ഉപദേശമാണ്, കാരണം ഉള്ളതൊന്നും പോയിട്ട് ഒറ്റക്ക് എടുക്കാനോ പൊക്കാനോ വിൽക്കാനോ നിൽക്കരുത്. സോനുവിനെങ്കിലും ഹെൽപ്പിന് കൂട്ടിക്കൊണ്ട്, കാരണം നമ്മളത് ആ ഒരു ടൈമിൽ സിമ്പിളായിട്ട് വിചാരിക്കും. പക്ഷേ പലപ്പോഴും അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഊരക്കൊക്കെ പണി കിട്ടുക.
ഇനി നമുക്കൊരു സ്പെഷ്യൽ ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റിലോട്ട് അര കപ്പോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ അലക്കാനൊക്കെ ഉപയോഗിക്കുന്ന റിൻസിൻ്റെ ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് അല്പം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു മുടി ലിക്വിഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനിവിടെ കംഫർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും അല്പം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാത്ത പഴയൊരു ഗ്ലാസ്സാണ്. ഇതിൽ നിന്ന് ഒരു ബോട്ടിൽ സൊല്യൂഷൻ ഞാൻ ഈ ഒരു ടൈമിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലോട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ മിറർ, അതേപോലെ അലമാര, ഡോറ്, പിന്നെ വാതിൽ അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോണത്. ഇനി ബാക്കിയുള്ള സൊല്യൂഷനിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ലൂസാക്കി എടുക്കണം. നമ്മൾ തറ തുടക്കാനും മറ്റൊക്കെ ഉപയോഗിക്കാനും ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡ്രസ്സിങ് ടേബിളും മിററൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ എടുത്തിട്ടുള്ള സൊല്യൂഷന് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കണം. ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ സൈഡിലുള്ള ഒരു വൈറ്റ് സ്റ്റാൻഡിലാണ് മക്കൾ ഇടക്കൊക്കെ ഐബ്രോസും ലിപ്സ്റ്റിക്കും മേക്കപ്പ് ബോക്സ് ഒക്കെ വെക്കാറ്. അതുകൊണ്ട് തന്നെ അതിൽ ഇടക്കൊക്കെ കളറ് പിടിച്ചിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് റിമൂവ് ആക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് അല്പം കോൾഗേറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഭാഗം ക്ലീൻ ചെയ്യാനുണ്ടോ അതിനനുസരിച്ചിട്ട് കോൾഗേറ്റ് എടുക്കുക. അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് അല്പം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഞാനിതാ ഒരു സ്ക്രബ്ബറും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു റഫ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ എടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് നമ്മൾ ആ ഒരു കളർ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പോയി കിട്ടും കേട്ടോ. ഇപ്പോൾ മക്കൾ പെന്ന് വെച്ചിട്ടോ പെൻസിൽ വെച്ചിട്ടോ മെഴുക് വെച്ചിട്ടോ ഒക്കെ വരഞ്ഞിട്ടിട്ടുള്ള ഭാഗങ്ങൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. കോൾഗേറ്റ് ആക്കിയിട്ട് അവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പോയി കിട്ടും. ഇപ്പൊ കണ്ടില്ലേ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി മക്കളുടെ സ്റ്റഡി ടേബിളിലും ചുമരിലൊക്കെ വരഞ്ഞിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ ഈ ഒരു ടിപ്പ് ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നമ്മൾ ഇതുപോലുള്ള ക്ലീനിങ് സൊല്യൂഷനും കോൾഗേറ്റ് ഒക്കെ വെച്ച് ക്ലീൻ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ക്ലീനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കും. പക്ഷേ അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു വൈറ്റ് പൊടി പോലെ ഇങ്ങനെ കാണും കേട്ടോ. അതായത് പ്രത്യേകിച്ച് ഈ മിററിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു വെള്ള പൊടി പോലെ ഇങ്ങനെ ഉണ്ടാവും. നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വരാണ്ടിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ആ ഒരു ക്ലീനിങ് ലിക്വിഡ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ സ്വിച്ച് ബോർഡിന് ചുറ്റുമുള്ള ഈ ഒരു ഏരിയ വളരെ പെട്ടെന്ന് മുഷിഞ്ഞു പോകാറുണ്ട് അല്ലേ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ഒരു ഏരിയയാണ്. സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ എപ്പോഴും അവിടെ അങ്ങനെ ടച്ച് ആവുക കാരണം അവിടെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കോൾഗേറ്റിൻ്റെ സൊല്യൂഷന് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. പെട്ടെന്ന് ആ ഒരു ഭാഗം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. സ്വിച്ച് ബോർഡിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്വിച്ചൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ബ്രേക്കർ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യുക. കാരണം നനവ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഷോക്ക് അടിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ഡീപ്പ് ക്ലീനിങ്ങിൽ ഒരുവിധം ആളുകൾക്കൊക്കെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായിരിക്കും ഈ ജനൽ കമ്പി ക്ലീൻ ചെയ്യാന്നുള്ളത്. എനിക്കും ഇഷ്ടമല്ല കേട്ടോ. കാരണം അത് അത്രയും ക്ഷമയോടുക്കുന്ന ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട്. പിന്നെ ഞാൻ ഓർത്തു കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള വല്ല ടിപ്സും ഉണ്ടാവുക എന്നുള്ളത്. അപ്പം എനിക്കിങ്ങനെ തോന്നി ഒരു നീളത്തിലുള്ള ക്ലോത്ത് നനച്ചിട്ട് ഈ കമ്പികൾക്ക് ഇടയിൽ കൂടെ കോർത്ത് വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ആ ഒരു കോർത്തെടുക്കാനുള്ള ടൈമും കൂടെ എക്സ്ട്രാ വരും. അത് ഇതിലേറെ പണിയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ജനൽ കമ്പികളൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ വിൻഡോസ് ഞാൻ പുറം ഭാഗം ക്ലീൻ ചെയ്യുന്ന ടൈമിൽ എല്ലാം ഒരുമിച്ച് ചെയ്യാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇതാ അലമാരൻ്റെ ഡോറൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഈ ഒരു ചുമരിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു സ്വിച്ച് ബോർഡിന് ചുറ്റും മാത്രമാണ് കളറ് ചേഞ്ച് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ബെഡ് ചുമരിനോട് ചേർത്തിടുക കാരണം ഈ ഒരു ഭാഗവും നല്ലപോലെ അഴുക്കായിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ കോൾഗേറ്റിൻ്റെ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ടില്ലേ ചുമരൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ഇനി കട്ടിലിൻ്റെ ഈ ഒരു ഹെഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആ ഹെഡിൽ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ബെഡിലോട്ടൊന്നും ഒട്ടും വെള്ളം ആവാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ അവിടെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നത്.
ഒരുവിധം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഈ റൂമിന്റെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം ഇനി ഒരുപാട് ക്ലീൻ ചെയ്യാൻ ബാക്കിയാണ് കേട്ടോ. കാരണം ഇക്ക നാട്ടിലുള്ള ടൈമിലൊക്കെ ഇതുപോലെ നനച്ചുള്ളി പണികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇക്കെന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബെഡൊക്കെ എടുത്ത് പുറത്ത് വെയിലത്ത് കൊണ്ടുപോയി ഇടും, അതുപോലെ കട്ടിലൊക്കെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ താഴെയുള്ള ആ ഒരു മാറാലൊക്കെ തട്ടിക്കളഞ്ഞ് മാറാല വരാണ്ടിരിക്കാനുള്ള സ്പ്രേ ഒക്കെ അടിക്കും. പിന്നെ അതുപോലെ തന്നെ റാക്കൊക്കെ ശരിക്കും മുകളിൽ കയറി നന്നായിട്ട് അടിച്ചറക്കി തരും. അതേപോലെ ഈ ഒരു അലമാറുണ്ടല്ലോ, അലമാറയിലുള്ള മൊത്തം വസ്തുക്കളും എടുത്തിട്ട് പുറത്ത് കിടും, എന്നിട്ട് അതിൽ വേണ്ടതും വേണ്ടാത്തതൊക്കെ തരം തിരിച്ച് വീണ്ടും റീസെറ്റ് ചെയ്യും. അങ്ങനെ എല്ലാതും ഒരുമിച്ച് തന്നെ ചെയ്യും കേട്ടോ ഇക്കുള്ള ടൈമിൽ. പക്ഷെ ഞാനിത് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് അലമാറ റീഅറേഞ്ച് ചെയ്യലൊക്കെ ഇതിൻ്റെ കൂടെ അല്ലാണ്ട് വേറൊരു ദിവസം ഒഴിവിനനുസരിച്ചിട്ട് ഓരോന്നായിട്ട് ചെയ്ത് തീർക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാ ഒരുവിധമൊക്കെ കഴിഞ്ഞ് ഞാൻ ആ ഒരു ബെഡ്ഷീറ്റ് ബെഡിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഈ ബെഡിലോട്ടൊരു ബെഡ് കവർ വാങ്ങിക്കണം എന്ന് എപ്പോഴും വിചാരിക്കും. ഇതുപോലെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ മറന്നു പോകും. ഇൻഷാല്ലാ ഒരെണ്ണം വാങ്ങിക്കണം. മുമ്പ് കുട്ടികൾ ചെറിയതാകുമ്പോഴൊക്കെ ബെഡ് കവർ യൂസ് ചെയ്തിരുന്നു. ആ ഒരു ഷീറ്റിൻ്റെ ടൈപ്പ് ഉണ്ടല്ലോ, പക്ഷെ അത് കിടക്കാനൊക്കെ ഈ ചൂട് ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് AC ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇക്ക ചൂടാകുമ്പോഴേ അതൊക്കെ എടുത്ത് മാറ്റും. പിന്നെ കുട്ടികൾ കുറച്ച് വലുതായപ്പോൾ അതിൽ കിടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കി. അങ്ങനെ അത് കംപ്ലൈൻ്റ് ആയി പോയിട്ടോ. ഇനി ഇൻഷാല്ലാ ഒരെണ്ണം വാങ്ങിക്കണം. ഈ റൂമിലുള്ള ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഫ്ലോറ് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലീനിങ് സൊല്യൂഷനിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. അത് വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഫ്ലോറ് നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. ആഴ്ചയിലൊരിക്കലും നമ്മൾ ഇതുപോലൊരു സൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോറ് ക്ലീൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഫ്ലോറ് നല്ല ക്ലീൻ ആവുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് നന്നായിട്ട് ഒരു 2 തവണ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നല്ല വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ ഫ്ലോറിൻ്റെ ഒരു അവസ്ഥയാണ് കേട്ടോ. ഇത് നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. എന്നാണെങ്കിലും ഫ്ലോർ ക്ലീനിങ്ങിനുള്ള നല്ല അടിപൊളി ഒരു ടിപ്പാണ് ആ ഒരു സൊല്യൂഷൻ. മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീഡിയോ ഷൂട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. ഇന്നിപ്പോൾ ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. തലേദിവസം ഉപ്പ് കൊണ്ടുവന്ന പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ, അത് രണ്ടും വെച്ചിട്ട് ഇന്ന് ഉച്ചക്ക് അഡ്ജസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ചിക്കനിലോട്ട് കുറച്ച് സവാളയും ക്യാപ്സിക്കും കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊറോട്ടയൊന്ന് പിച്ചിട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ചിക്കനിൽ അധികം മസാലയൊന്നും ചേർക്കാണ്ട് ഇതുപോലെ സവാളയും ക്യാപ്സിക്കും പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പും അല്പം സോയാ സോസും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു പാഷൻ ഫ്രൂട്ട് ഡ്രിങ്കും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാനിതാ അടുത്ത റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ ഞാൻ ഈ ബ്ലാങ്കറ്റൊക്കെ മടക്കി വെക്കാറ്. കാരണം ഇത് ഡെയിലി ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഉമ്മി ഉപ്പി ഞങ്ങൾക്ക് കൂട്ടിന് വരുമ്പോൾ രാത്രിയിൽ ഉപ്പാക്ക് ഇവിടെ കിടക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹോളിൽ നിലത്ത് ഇങ്ങനെ ബ്ലാങ്കറ്റ് വിരിച്ച് കിടക്കാനാണ് കേട്ടോ. ചില ബെഡിലൊന്നും കിടന്നാലും ഉപ്പാക്ക് അത് ശരിയാവില്ല. രാവിലെ എണീക്കുമ്പോൾ മേലൊക്കെ വേദനയാണെന്ന് പറഞ്ഞിട്ട് ഉപ്പ എപ്പോഴും ഹോളിൽ വിരിച്ചിട്ടാണ് കേട്ടോ കിടക്കാറ്. അപ്പോൾ ഉപ്പാക്കുള്ള ബ്ലാങ്കറ്റും വിരിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും എടുക്കണതായതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സ്റ്റാൻഡിലാണ് മടക്കി വെക്കാറ്. ഈ റൂമിൽ അധികം ആരും അങ്ങനെ കിടക്കാറില്ല കേട്ടോ. കാരണം ഇതിൻ്റെ മുകളിലോട്ടില്ലാത്തത് കാരണം പൊതുവേ ഇവിടെ ചൂട് കൂടുതലാണ്. പിന്നെ ഇക്കാൻ്റെ ഉമ്മ വന്നു കഴിഞ്ഞാൽ ഉമ്മ ഈ റൂമിലാണ് കിടക്കാറ് കേട്ടോ. കാരണം ഉമ്മാക്ക് അങ്ങനെ കൂടുതൽ തണുപ്പൊന്നും ഇഷ്ടമല്ല. AC കിടക്കൂല. അതേപോലെ തന്നെ ഫാനും ഓവർ സ്പീഡിൽ ഇട്ടാലൊന്നും ഉമ്മാക്ക് പറ്റൂല കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഈ ഒരു റൂം ഓക്കെയാണ്. ഈ ഫാന് എത്ര പൊടി തട്ടിയാലും വലിയ ഉപയോഗമൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് പൊടി പിടിക്കും കേട്ടോ. കാരണം ഇതിൻ്റെ ആ ഒരു കൂടും കൂടെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. ഹോളിലുള്ള ആ ഒരു ഫാനിൻ്റെ കൂട് പുറത്തുള്ള കൂടൊക്കെ ഒഴിവാക്കി വെച്ചതുകൊണ്ട് അത് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ അത്ര പെട്ടെന്ന് പൊടി പിടിക്കുകയും ചെയ്യണില്ല. പിന്നെ ഇവിടെ ഫാനൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾ സോനുവാണ് കേട്ടോ. സോനു ഇതിൻ്റെ ആ ഒരു കൂടൊക്കെ സ്ക്രൂ വെച്ച് അയച്ചെടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തുടച്ച് പിന്നീട് വീണ്ടും റീസെറ്റ് ചെയ്യും. ഈ റൂമിൽ മുമ്പ് ബോക്സ് പൈപ്പ് കട്ടിലിരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീടിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുകളിലുള്ള കട്ടിൽ ഇങ്ങോട്ട് താഴോട്ട് ഇറക്കി. ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഡെയിലി താഴെ ക്ലീൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും അത് നീറ്റായിട്ടുണ്ടാവുക.
ഈ ബെഡ്ഷീറ്റും അലക്കാനിടാനുള്ളതായതുകൊണ്ട് ഞാൻ ഈ ബെഡീന്ന് ഊരിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ മുറിയിലും ഒരുവിധം ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ മുറിയിൽ ചെയ്ത പോലെ തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ റാക്കൊക്കെ ഞാൻ ആ ഒരു മാറാല തട്ടി വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് തട്ടിയിടാണ് കേട്ടോ ചെയ്തത്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് അടിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയൂല. പിന്നെ നമ്മുടെ വീട് ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അങ്ങനെ അധികം ആയിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ എല്ലായിടവും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. ഈ ഒരു കോരിനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. പൊടിയൊക്കെ നന്നായിട്ട് തന്നെ അതിക്ക് കോരി എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് പാഴ്സൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ആ ഒരു കിച്ചൺ ടവൽ വാങ്ങിച്ച ടൈമിൽ അനുകുട്ടി നെയ്ഷോ അത് കണ്ടപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ രണ്ടെണ്ണം കിച്ചൺ ടവൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേതിനേക്കായി ഒന്നുകൂടെ വലിയ സൈസാണ് കേട്ടോ. ഇങ്ങനെ രണ്ടെണ്ണം വരുന്നൊരു സെറ്റാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, മൈക്രോ ഫൈബർ ക്ലോത്താണ്. അപ്പോൾ ഞാൻ മുമ്പ് കിച്ചണിൽ ഒരു ഗ്രീൻ കളർ കിച്ചൺ ടവൽ യൂസ് ചെയ്ത് കണ്ടപ്പോൾ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടുന്നാണ് വാങ്ങിച്ചെന്നുള്ളത്. അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതേ ടൈപ്പ് ഒരു കിച്ചൺ ടവലാണ് കേട്ടോ ഇത്. ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ എന്താണെങ്കിലും അടിപൊളിയാണ്. മെറ്റീരിയൽ സൂപ്പറാണ്, കിച്ചണിക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇനി അടുത്തതും രണ്ട് ടവൽ തന്നെയാണ്. ഇത് നമ്മുടെ വാഷ് ബേസ് ഏരിയയിൽ ആ ഒരു ഹാങ്ങറിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ടവലാണ് കേട്ടോ, കയ്യും മുഖമൊക്കെ തുടക്കാൻ വേണ്ടി. അപ്പോൾ ഇത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ, കാണാനും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ ഉണ്ട്, കുറച്ച് വലുതന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടവലിന് വേണ്ടിയിട്ട് പുറത്ത് കടകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പ് കിട്ടിയില്ല. നോർമൽ ടൈപ്പാണ് കേട്ടോ കടയിലൊക്കെ കണ്ടത്. പക്ഷേ ഇത് ഒന്നുകൂടെ നല്ലൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ്, നല്ല കാണാനും ഭംഗിയുണ്ട്, നല്ല സോഫ്റ്റ് മെറ്റീരിയലും ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ, സ്ക്രീനിൽ കൊടുക്കാം. അങ്ങനെ ക്ലീനിങ് സൊല്യൂഷനിൽ നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ നല്ല വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞ് തുടച്ചെടുക്കാം കേട്ടോ. ഈ ബെഡ്റൂമിലെയും ഡീപ്പ് ക്ലീനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു ബെഡ്ഷീറ്റും കൂടെ ഒന്ന് മാറ്റി വിരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഫ്ലോറൊക്കെ നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ലിവിംഗ് ഹാളും ഡൈനിങ് ഹാളും കൂടെ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അത് ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇടണില്ല, കാരണം അതും കൂടെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നും ഈ വീഡിയോ ഇടാൻ കഴിയില്ല. ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ആക്കാം കേട്ടോ, ലിവിംഗ് ഡൈനിങ് ഹാളിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.